ആത്മീയ ഭക്ഷണം. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. കൂടെ നടക്കുന്നവരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നാം വളരെ വിശ്വസിക്കുന്നവരിൽ നിന്നും ധാരാളം പ്രയാസങ്ങൾ നേരിട്ടിട്ടുള്ളവരുണ്ട്. ചിലപ്പോഴെങ്കിലും നാം പറയാറുണ്ട് ഒരുത്തിനെയും വിശ്വസിക്കാൻ പറ്റില്ലെന്ന്. വിശുദ്ധ വേദപുസ്തകത്തിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിൽ നിന്നും ദുഃഖ അനുഭവങ്ങൾ നേരിടേണ്ടി വന്ന ദാവീദ് രാജാവിൻ്റെ സങ്കടമാണ് 12:1-2 പ്രകടിപ്പിക്കുന്നത്. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു, ഓരോരുത്തൻ താൻ തൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുകയും കവടമുള്ള അധരത്തോടും ഇരുമനസ്സോടും കൂടെ അവൾ സംസാരിക്കുകയും ചെയ്യുന്നു. ഇരുമനസ്സോടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യർ ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഭക്തന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് വിശ്വസ്തന്മാരായ സാധാരണ മനുഷ്യരെ കുറിച്ചാണ്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മെക്കുറിച്ച് ഇരുമനസ്സുള്ളവരെന്നും കപടമായി സംസാരിക്കുന്നവരെന്നും പറയാൻ ഇടയാകാതിരിക്കട്ടെ. നമ്മുടെ വാക്കും പ്രവൃത്തിയും ദൈവത്തിൽ ഒന്നായിരിക്കാനും തികഞ്ഞ ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും മറ്റുള്ളവരെ സ്നേഹിപ്പാനും കരുതാനും ദൈവം ഇടയാക്കട്ടെ. പ്രാർത്ഥിക്കാം. ആത്മീയ ഭക്ഷണം.